എല്ലാ ബഹുമാനിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ശ്രദ്ധയെ ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട് യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്ക പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൾ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായിരുന്നില്ലയോ? 9 പേർ ഇവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവനായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു അത്ഭുതമാണ്, ശാരീരിക സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അത്ഭുതമാണ് ഈ 10 കുഷ്ഠരോഗികൾക്ക് ലഭിച്ച സൗഖ്യം എന്നുള്ളത്. ഇവിടെ നാം കാണുന്നത് കർത്താവ് യെരുശലേമിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടന്നു പോകുന്നു. അവിടെ ഒരു ഗ്രാമത്തിൽ കർത്താവ് ചെന്നു. ആ സമയത്താണ് കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. കുഷ്ഠരോഗം ബാധിച്ച് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട 10 പേര്, അവര് ഒരുപക്ഷെ ഈ ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഗ്രാമത്തിന് പുറത്ത് നിന്നുകൊണ്ട് കർത്താവ് പോകുന്നത് കണ്ട് കർത്താവിനെ നോക്കി നിലവിളിക്കുകയായിരിക്കാം, അതായിരിക്കാം സംഭവിച്ചത് എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. കാരണം അവർക്ക് ഒരിക്കലും ആ ഗ്രാമത്തിൽ പ്രവേശിക്കാനുള്ള അനുമതിയില്ല. അവർ പുറത്താണ്, പാളയത്തിന് പുറത്ത് കഴിയേണ്ടവരാണ് കുഷ്ഠരോഗികൾ എന്ന് നമുക്കറിയാം. എന്താണ് ഈ കുഷ്ഠരോഗം? ലേവ്യ പുസ്തകം 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൗഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ദൈവിക പ്രമാണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുഷ്ഠരോഗം എന്നുള്ളതിൻ്റെ ഒരു പിന്നിൽ ഇതൊരു നിഴലായിട്ട് തിരുവചനം ചിത്രീകരിച്ചിരിക്കുന്നു. നമുക്ക് കാണാനായിട്ട് കഴിയും, കുഷ്ഠം എന്ന വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിൻ്റെ അർത്ഥം തന്നെ അടിക്കുക എന്നുള്ളതാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിൻ്റെ അടി എന്ന നിലയിലാണ് അവൻ കണ്ടിരുന്നത്. ആ നിലയിൽ ചില ഭാഷാന്തരങ്ങളിൽ ഇതിന് മാരകമായ ഒരു ചർമ്മരോഗം എന്നും അല്ലെങ്കിൽ സാംക്രമികമായ ത്വക്ക് രോഗം എന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഗുരുതരമായ ഒരു രോഗമായിട്ട് പരിഗണിക്കപ്പെട്ട ഒരു രോഗമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് പാപത്തോട് ഒരു സാമ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകം 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യം കാണാനായിട്ട് സാധിക്കും. ആദ്യം തൊലിപ്പുറത്തേക്ക് വ്യാപിക്കുകയും പിന്നീട് ഇത് ക്രമാനുഗതമായി പടരുകയും ചെയ്യുന്നു. ഒടുവിൽ വളരെ അറപ്പുളവാക്കുന്ന ഒരു തലത്തിലേക്ക് ഈ രോഗം മാറുന്നു. അക്കാലത്ത് ഇതിന് ഒരു ചികിത്സയില്ലായിരുന്നു. ഇതിനെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ സംവിധാനം അന്നില്ലായിരുന്നു എന്ന് നമുക്കറിയാം. സാമൂഹിക അകലം പാലിക്കുക അഥവാ സമൂഹത്തിന് പുറത്തേക്ക് ഇവർ തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഈ രോഗം സാംക്രമിക രോഗം ആയതിനാൽ പാളയത്തിന് പുറത്ത് ഇവര് കഴിയേണ്ടതാണ്. ഇവര് അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലേവ്യ പുസ്തകം 13 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 13:44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ കാര്യം കാണാനായിട്ട് കഴിയും. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവൻ്റെ തല മൂടാതിരിക്കണം, അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ അവൻ തനിച്ച് പാർക്കണം. അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. അങ്ങനെ പാളയത്തിന് പുറത്ത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ
ഏറ്റവും മാരകമായ ഒരു രോഗം ബാധിച്ച് ഈ മനുഷ്യൻ കഴിയുകയാണ്. ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ ഏറെ ദയനീയമാണ്, ഏറെ പരിതാപകരമാണ്. ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യന് അവൻ്റെ സൗഖ്യം ലഭിച്ചോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വ പുരോഹിതനാണ്. ഇതിൻ്റെ 14 അധ്യായത്തിൻ്റെ 2 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാര്യം കാണാനായിട്ട് സാധിക്കും. യഹോ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതനാണ് ഇവൻ സൗഖ്യമായോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. മാത്രമല്ല, നാം മുന്നോട്ട് വരുമ്പോൾ 14 അധ്യായത്തിൻ്റെ 12-14 വാക്യങ്ങളിൽ നാം കാണുന്നു, ഇങ്ങനെ സൗഖ്യം പ്രാപിച്ച, ശുദ്ധീകരണം പ്രാപിച്ച കുഷ്ഠരോഗി ചെയ്യേണ്ട 2 യാഗങ്ങളുണ്ട്. അവൻ അകൃത്യയാഗവും പാപയാഗവും അർപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഈ രോഗം ഒരു നിഴലാണ് എന്ന് നാം മനസ്സിലാക്കി. ഇത് പാപത്തിൻ്റെ ഒരു നിഴലാണ്. വളരെ ചെറിയ തോതിൽ ആരംഭിച്ച് ജീവിതത്തെ അതിവേഗം പിടിമുറുക്കി അവസാനം ഏറ്റവും വലിയ യാതനാസ്ഥലത്തേക്ക്, നിത്യമായ നരകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒന്നാണ് പാപം. പ്രിയമുള്ളവരെ, ഈ പാപത്തിൻ്റെ ഒരു നിഴലായിട്ട് ഈ കുഷ്ഠരോഗം ഇരിക്കുന്ന പോലെ തന്നെ അവന് ലഭിക്കുന്ന സൗഖ്യം, അവൻ അർപ്പിക്കേണ്ട അകൃത്യയാഗം പാപയാഗം, അത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം ഏറ്റെടുത്ത് ഈ പാപകുഷ്ഠത്തെ സ്വന്തം ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് പകരമായി തൻ്റെ ജീവനെ അർപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു നിഴലായിട്ട് ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാപകുഷ്ഠം മനസ്സോടെ ഏറ്റെടുത്ത് തന്നെത്താൻ അർപ്പിക്കപ്പെട്ട ദൈവപുത്രൻ്റെ അളവുകളില്ലാത്ത സ്നേഹത്തെ കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കി തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും ഭാഗ്യകരമായ പദവി. ഈ കുഷ്ഠരോഗികളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർക്ക് 6 സാമ്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇവരെല്ലാവരും, ഈ 10 പേരും ഒരുപോലെ ദയനീയമായ അവസ്ഥയിൽ കുഷ്ഠരോഗികളായ മനുഷ്യരാണ്. അവരുടെ ശാരീരിക അവസ്ഥ ഒന്നു തന്നെയാണ്. രണ്ടാമതായി നാം കാണുന്നു, ഇവര് ഉറക്കെ നിലവിളിക്കുന്ന കാണാനായിട്ട് കഴിയും. ഈ 10 പേരും നിലവിളിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല, അവര് കർത്താവിനെ വിളിക്കുന്ന പേരിതാണ്, യേശു നായക. കർത്താവിനെ ഒരു യജമാനൻ എന്ന നിലയിൽ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ കർത്താവെ, രക്ഷക, നായക എന്നൊക്കെ കർത്താവിനെ വിളിക്കുന്നത്. കർത്താവിലൂടെ മാത്രമാണ് സൗഖ്യം ലഭിക്കുന്നത് എന്ന കാര്യം അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അടുത്തതായി, അവർ കർത്താവ് പറഞ്ഞത് അനുസരിച്ച് ആ പുരോഹിതൻ്റെ അരികിലേക്ക് പോയി. കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ. ലേവ്യ പുസ്തകം 14 അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ കാണുന്ന ആ പ്രമാണപ്രകാരം പുരോഹിതൻ്റെ അരികിലേക്ക് പോകാനായിട്ടുള്ള നിർദ്ദേശം കർത്താവ് അവർക്ക് നൽകി. അതും അവർ അനുസരിച്ചു. മാത്രമല്ല, 10 പേര് പോയി, 10 പേർക്ക് സൗഖ്യം ലഭിച്ചോ? തീർച്ചയായിട്ടും ഈ 10 പേർക്ക് സൗഖ്യം ലഭിച്ചു എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എവിടെ വെച്ചാൽ ഇവർക്ക് സൗഖ്യം ലഭിച്ചു? നമ്മളവിടെ കാണുന്നത്, അവർ പോകയിൽ തന്നെ ശുദ്ധരായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, ഇവര് പുരോഹിതൻ്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് സൗഖ്യം ലഭിച്ചു. സൗഖ്യം പ്രാപിച്ചവരായാണ് ഇവർ പുരോഹിതൻ്റെ അടുക്കലേക്ക് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ 6 സാമ്യങ്ങൾ നമുക്ക് ഇവരുടെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. എന്നെല്ലാം ഓർക്കണം, ഈ സാമ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഒരു മനുഷ്യൻ്റെ ചരിത്രം മാത്രമാണ് പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരുടെയാണ്? ഒരു മനുഷ്യൻ നന്ദി പറയാനായിട്ട് മടങ്ങി വന്നു. അവനോ ശമരിയക്കാരനായിരുന്നു. ഒരു ശമരിയക്കാരനായ മനുഷ്യൻ. നമുക്കറിയാം, ശമരിയക്കാരനെ കുറിച്ച്, ശമരിയ സമൂഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ പരാമർശങ്ങളുണ്ട്. 2 രാജാക്കന്മാർ അതിൻ്റെ 17 അധ്യായത്തിൽ ഇവരുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവർ സമ്മിശ്ര ജാതിയിൽപ്പെട്ട ജനങ്ങളായിരുന്നു. വടക്ക് ഗലീലയും തെക്ക് യഹൂദയും അതിരുകളായി, അതിനു മധ്യേയുള്ള ഒരു പ്രദേശമാണ് ശമരിയ എന്ന പ്രദേശം.
യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ശമര്യരെ ഏറ്റവും വെറുത്തിരുന്നു. അതിനാൽ അവരെ ഒഴിവാക്കാനായിട്ട് എപ്പോഴും യഹൂദന്മാർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഇതാ, ആ ഒരു ശമര്യക്കാരൻ മാത്രം മടങ്ങി വരികയാണ്. എന്തിനു വേണ്ടിയാണ് അവൻ മടങ്ങി വരുന്നത്? അവിടെ നാം വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ് വീണ് അവനെ നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവൻ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. ഇവൻ്റെ ഹൃദയം നന്ദിയുള്ള ഹൃദയമായിരുന്നു. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ഇവൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? നാം വായിക്കുന്നു അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യൻ ആദ്യം ചെയ്ത കാര്യം ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് സമ്പൂർണ്ണ മഹത്വവും കൊടുത്തു. കർത്താവിൻ്റെ മഹത്വം ഈ മനുഷ്യന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാതെ പോയതാണ് കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ, അവിടുന്ന് എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കുവാൻ, അവിടുന്ന് എത്ര സർവശക്തിയുള്ള ദൈവമായ കർത്താവാണെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തെ ഉച്ചത്തിൽ മഹത്വപ്പെടുത്തി. അവൻ്റെ നാവുകൾക്ക് നിശബ്ദമായിരിക്കാൻ കഴിയുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ തൊട്ടടുത്ത നിമിഷം വരെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നവനായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പുറത്ത്, പാളയത്തിന് പുറത്ത് കിടന്നുകൊണ്ട് ആ വഴിയരിക പോകുന്ന ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഇവൻ. അവൻ്റെ നാവിൽ അതുവരെ നിലവിളിയുടെ ശബ്ദമായിരുന്നു. ഇവിടെ ഇതാ, ആദ്യമായി അവൻ്റെ നാവിൽ ആരാധനയുടെ മനോഹരമായ ശബ്ദമുയരുന്നു. അതുകൊണ്ട് അവനത് ഉച്ചത്തിൽ തന്നെ പറഞ്ഞേ മതിയാകത്തുള്ളൂ, മറ്റുള്ളവർ കേൾക്കെ പറഞ്ഞേ മതിയാകത്തുള്ളൂ. അവൻ ദൈവത്തെ ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുകയാണ്. മാത്രമല്ല, അവൻ്റെ കാൽക്കൽ കവിണ്ണ് വീണു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അവന് ആരാധിക്കുന്ന ഒരു മനോഭാവമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവൻ അവനെ തന്നെ താഴ്ത്തിയാണ് ദൈവത്തിന് മഹത്വം കൊടുത്തത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ സൗഖ്യം പ്രാപിക്കുവാൻ എനിക്കൊരു യോഗ്യതയില്ല, ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ എനിക്കൊരു നന്മയുമില്ല, എന്നിൽ സൗഖ്യം പ്രാപിക്കാൻ ഒരർഹതയുമില്ല. എന്നാൽ കർത്താവെ, നീയാണ് കരുണ കാണിച്ചത്, നീയാണ് യോഗ്യൻ. അവൻ്റെ ആ വിനയം നിറഞ്ഞ ആരാധനയെ സ്വർഗം സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധന എപ്പോഴും ദൈവത്തിന് സ്വീകാര്യമായി തീരണമെങ്കിൽ അത് വിനയം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയായിരിക്കണം. സ്വയത്തിൻ്റെ ഏതെങ്കിലും ഒരംശം നമ്മിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ആരാധന ദൈവം ഒരിക്കലും സ്വീകരിക്കത്തില്ല. ആദ്യത്തെ ആരാധനയിൽ തന്നെ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഹാബേലിലും അവൻ്റെ ആരാധനയിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചത് എന്താണെന്നറിയാമോ? അവൻ തന്നെ തന്നെ താഴ്ത്തി തൻ്റെ എല്ലാ അയോഗ്യതകളും ഏറ്റുപറഞ്ഞ് ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടുമായാണ് ആ യാഗപീഠത്തിലൂടെ ദൈവമുഖത്തേക്ക് നോക്കിയത്. എന്നാൽ അവൻ്റെ സഹോദരൻ കയീൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ്റെ സ്വയത്തിൽ നിന്ന്, അവൻ്റെ അധ്വാനത്തിൽ നിന്ന് അവൻ്റെ സ്വയവുമായി ദൈവത്തെ ആരാധിക്കാൻ വന്നു. പ്രിയമുള്ളവരെ, ആ ആരാധന ദൈവം സ്വീകരിച്ചില്ല. നിങ്ങളുടെ ആരാധന ദൈവം സ്വീകരിക്കുന്ന ആരാധനയാണോ? അങ്ങനെയാകണമെങ്കിൽ കവിണ്ണ് വീഴാനായിട്ട് കഴിയണം. ദൈവം, ഞാൻ എന്ന് പറയുന്ന എൻ്റെ സ്വയത്തെ സമ്പൂർണമായിട്ട് അവസാനിപ്പിച്ച് ഇതാ നിൻ്റെ മഹത്വം കാണാൻ ഞാൻ അടുത്തു വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോൾ അതെത്ര ഹൃദ്യമായ ആരാധനയായി മാറണമെന്നോ. അടുത്തതായി ഈ മനുഷ്യൻ ചെയ്ത ഇവൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ നന്ദി പറഞ്ഞു എന്ന് വായിക്കുമ്പോൾ താഴേക്ക് വരുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അവൻ്റെ ആരാധന വിശ്വാസത്തോടുകൂടിയ ആരാധനയായിരുന്നു. അവൻ ദൈവത്തിന് നന്ദി പറയാൻ വന്നത് കർത്താവിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് ഗുണങ്ങൾ, ഈ ശമര്യക്കാരനായ മനുഷ്യൻ പഠിപ്പിച്ചു തരുന്ന മൂന്ന് പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. നിശബ്ദമായിരിക്കുവാൻ നമുക്ക് അനുവാദമില്ല. 30-ാം സങ്കീർത്തനത്തിൽ നാം
അവസാനിക്കുമ്പോൾ സങ്കീർത്തനക്കാരന് പറയാനുള്ളതാണ്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാണനെ അവൻ നാശക്കുഴിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുക, ഏറ്റവും ഭയാനകമായ പാപകുഷ്ഠത്തെ അവൻ ചുമന്ന കാൽവറിയിലെ ക്രൂശിൽ നമ്മെ സൗഖ്യമാക്കിയിരിക്കുക. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്കെങ്ങനെ ഉച്ചത്തിൽ നന്ദി പറയാതിരിക്കാൻ കഴിയും? രണ്ടാമതായിട്ട്, ഏറ്റവും വിനയം നിറഞ്ഞ ഹൃദയത്തോടെയല്ലാതെ ഈ സൗഖ്യം നൽകിയവ കർത്താവിൻ്റെ അരികിലേക്ക് എങ്ങനെ വരാൻ കഴിയും? മൂന്നാമതായി, പൂർണ്ണ വിശ്വാസത്തോടെ ആ മനുഷ്യനടുത്ത് വന്നതുപോലെ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, കുഷ്ഠരോഗത്തെ മനുഷ്യൻ എങ്ങനെ വെറുക്കുന്നുണ്ടോ അതിനേക്കാൾ വെറുക്കപ്പെടേണ്ട ഒരു തെറ്റാണ് നന്ദികേട് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരാൾ ഒരു ഉപകാരം ചെയ്താൽ, നമ്മെ ഒരാൾ സഹായിച്ചാൽ, നമുക്ക് വേണ്ടി ഒരാൾ നിന്നാൽ, നമുക്ക് വേണ്ടി ഒരു പാത്രം വെള്ളമെങ്കിലും ഒരാൾ തന്നാൽ, ജീവിതത്തിൻ്റെ സമസ്ത നിമിഷങ്ങളിലും അവരോട് നന്ദിയുള്ളവരായി നാം ജീവിക്കേണ്ടതാണ്. എന്നാൽ അതിനും അപ്പുറം നന്ദി നമ്മുടെ കർത്താവിനോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഈ 9 പേർക്കും മടങ്ങി വരാനായിട്ട് കഴിയാതെ പോയത്? പ്രിയമുള്ളവരെ, അവർ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് ഇറങ്ങിപ്പോയി. നാം വലിയ തിരക്കുള്ളവരാണോ? നന്ദി പറയാൻ നാം മറന്നു പോകുന്നുണ്ടോ? ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മടങ്ങി വരാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു, മടങ്ങി വരാനുള്ള സമയമുണ്ടായിരുന്നു. എന്നാൽ അവർ മടങ്ങി വരാൻ സമയം എടുത്തില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയാമോ? അവർക്ക് ശാരീരിക സൗഖ്യം ലഭിച്ചു. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവനോട് പറയുന്ന കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 17:19 എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു, അവൻ്റെ ആത്മീക ജീവിതം രൂപാന്തരപ്പെട്ടു. മറ്റുള്ളവർക്ക് ശാരീരിക സൗഖ്യം മാത്രം ലഭിച്ചപ്പോൾ ഈ മനുഷ്യന് ശാരീരിക സൗഖ്യവും അതിനുമപ്പുറം കർത്താവ് ആ മനുഷ്യനെ കൊണ്ട് ആഗ്രഹിച്ച ആത്മീക സൗഖ്യവും ലഭിച്ചു. എന്തുകൊണ്ടായിരിക്കും? കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 10 പേർ ശുദ്ധരായിത്തീർന്നില്ലയോ, 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് കർത്താവ് പറയാൻ കാരണം എന്താ? കർത്താവിൻ്റെ അരികിലേക്ക് അവർ നന്ദി പറയാൻ മടങ്ങി വന്നില്ല എന്നുള്ളത് മാത്രമല്ല കർത്താവിനെ വേദനിപ്പിച്ച കാര്യം. പ്രിയമുള്ളവരെ, കർത്താവിനെ വേദനിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? അവരുടെ ആത്മീക സൗഖ്യം അവർക്ക് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാ. കർത്താവിൻ്റെ അരികിലേക്ക് അവരൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ, കർത്താവിൻ്റെ കാൽക്കൽ ഒന്ന് കവിണ്ണു വീഴാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, കർത്താവിന് ഹൃദയപൂർവ്വം നന്ദി പറയാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അവർക്കൊരു മടങ്ങി വരവിൻ്റെ കാലം ഉണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായും ഈ മനുഷ്യനെ പോലെ, ഈ ശമര്യക്കാരനെ പോലെ, ഈ പുറജാതിക്കാരനെ പോലെ, യഹൂദനേറ്റവും വെറുക്കപ്പെടുന്ന ഈ മനുഷ്യനെ പോലെ, ഓ, അവർക്കും ആത്മീക സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയുമായിരുന്നു. അവരുടെ പാപകുഷ്ഠത്തെ കർത്താവ് സൗഖ്യമാക്കുമായിരുന്നു. പ്രിയ സ്നേഹിത, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇതുവരെയും നിങ്ങളുടെ പാപകുഷ്ഠത്തിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രോഗം നിങ്ങളെ എത്തിക്കുന്നത് ഏറ്റവും ഭയാനകമായ, ഏറ്റവും യാതന നിറഞ്ഞ നിത്യനരകത്തിലേക്കാണെന്ന് തിരിച്ചറിയണം കേട്ടോ. നിങ്ങൾക്ക് പകരമായാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമഹത്വത്തിൻ്റെ നടുവിൽ നിന്ന്, ദൂതന്മാരുടെ ആരാധനാഗാനങ്ങളുടെ നടുവിൽ നിന്ന് നിങ്ങളെ അന്വേഷിച്ച് കർത്താവ് ക്രൂശിലേക്ക് ഇറങ്ങി വന്നത്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് വിരൂപനായിട്ട് കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ ഏറ്റവും ഭയാനകമായ പാപകുഷ്ഠതയാണ് കർത്താവ് ചുമന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ക്രൂശിൻ്റെ ചുവട്ടിലേക്കൊന്ന് ചെല്ലാൻ കഴിയുമോ? ഒന്ന് മടങ്ങി ചെല്ലാൻ കഴിയുമോ? കർത്താവിനോട് ഇങ്ങനെയൊന്ന് പറയാൻ കഴിയുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്,
എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇങ്ങനെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പാപകുഷ്ഠത്തെ കർത്താവ് സൗഖ്യമാക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെ സൗഖ്യം പ്രാപിച്ച ദൈവജനത്തോട് സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, വലിയ തിരക്കുള്ളവർ ആകരുത്. തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് കോവിഡ് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മുടെ വീടിൻ്റെ ഏറ്റവും അകത്തെ മുറികളിലേക്ക് നമുക്ക് ഒറ്റപ്പെടാനിടയായി. വലിയ തിരക്കുകളിൽ നമ്മൾ തിരക്കുകളിലേക്ക് ഓടിപ്പോകുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, നന്ദി പറയാൻ സമയമെടുത്തിട്ടുണ്ടോ? കർത്താവിൻ്റെ കാൽക്കലേക്കൊന്ന് മടങ്ങി ചെന്നിട്ടുണ്ടോ? കർത്താവ് എന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ഉച്ചത്തിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു മടങ്ങി വരവിൻ്റെ കാലത്തെ കർത്താവ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുക. കർത്താവിൻ്റെ അരികിലേക്ക് ഒന്ന് മടങ്ങിച്ചില്ല, ആ ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങിച്ചില്ല, സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ ഓടിച്ചില്ല, കർത്താവിൻ്റെ കാൽക്കൽ വീഴുക, കർത്താവിനോട് പറ, കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് കൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എൻ്റെ ജീവിതം ആരാധനയുടെ ജീവിതമാണ്, എൻ്റെ ജീവിതം നിൻ്റെ കാൽക്കൽ ഞാൻ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും, അവൻ്റെ ഹൃദയം നന്ദിയുള്ള ജീവിതങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നാം നന്ദിയുള്ളവരാണോ എന്ന് കർത്താവ് നോക്കുന്നുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന ഈ ദിവസം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാം, നന്ദിയുള്ളവരായി ജീവിക്കുമെന്ന്, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുമെന്ന്, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുമെന്ന്. കർത്താവേ, അങ്ങയെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ലെന്ന് മടങ്ങിച്ചെന്ന് നമുക്കൊന്ന് പറയാൻ കഴിയട്ടെ. അതിനായിട്ട് ഈ ലളിതമായ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.